പുതുതായി പണിയെടുപ്പിച്ച ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ഓഫീസ് കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. പാർട്ടിയുടെ പ്രവർത്തനത്തിനിടക്ക് പാർട്ടി വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പുതിയ ഓഫീസുകളുടെ ആവശ്യകത വരുന്നത്. ഇവിടെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഗതപ്രസംഗത്തിൽ വിശദമാക്കുകയുണ്ടായി. എല്ലായിടങ്ങളിലും കാണുന്ന ഒരു പ്രവണത, ഇത്തരമൊരു കാര്യത്തിന് പാർട്ടി മുന്നിട്ടിറങ്ങുമ്പോൾ എല്ലാവരും അതുമായി സഹകരിക്കുന്നു എന്നതാണ്. ആ സഹകരണത്തിൻ്റെയും പിന്തുണയുടെയും ചില ഉദാഹരണങ്ങളാണ് നേരത്തെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടത്. ഇതിന് ഇടയാക്കുന്നത് പാർട്ടിയിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസ്യത ഒരു കോട്ടവും തട്ടാതെ കാത്തുസൂക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയുന്നു എന്നതാണ് പ്രത്യേകത. എന്നാൽ അതേസമയം ഈ പാർട്ടിയെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകും എന്നത് വലിയ തോതിലാണ് ശത്രുവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായുള്ള ശ്രമം നേരത്തെ മുതൽ തുടങ്ങിയതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. CPIMനോട് ഇത്ര കടുത്ത എതിർപ്പ് നമ്മുടെ രാജ്യത്തിലെ ഭരണവർഗത്തിന് വരാനിടയാകുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം പരിശോധിച്ചാൽ രാജ്യത്ത് പാവപ്പെട്ടവരുടെ ദൈന്യത വർദ്ധിച്ചു വരികയാണ്. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്ന നയമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നയം രാജ്യത്തിൻ്റെ ഭരണരംഗത്തുള്ളവരാണ് നടപ്പാക്കുന്നത്. ഇപ്പോഴത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്, BJPയുടെ ഗവൺമെൻറ്റാണ്. എന്നാൽ ഈ നയം BJPയുടെ മാത്രം നയമാണോ, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മാത്രം നയമാണോ? ഇതേ നയമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് അധികാരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നടപ്പാക്കിയിരുന്നത്. കോൺഗ്രസിന്റെയും നയം ഇതാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയും സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ചെയ്യുന്ന നവ ഉദാരവൽക്കരണ നയം, അത് രണ്ടു കൂട്ടരും ഒരേപോലെയാണ് നടപ്പാക്കുന്നത്. രണ്ടു കൂട്ടർക്കും ഒരേ നയമാണ് ഇവിടെയുള്ളത്.
ഇതിൽ നിന്ന് വ്യത്യസ്തമായ നയം CPIM വെച്ച് പുലർത്തുന്നു, പൊതുവെ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നു. അതുകൊണ്ടാണ് CPIMന് നേരെ ശക്തമായ എതിർപ്പുയർന്നു വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ ഈ നയത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങളുടെ ഒരു പട്ടിക നിരത്തിയാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, അതിൻ്റെ ദൈന്യത വലിയത് നിലനിൽക്കുന്ന രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയാൽ നമ്മുടെ സ്ഥാനം 105 സ്ഥാനത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ രാജ്യങ്ങളില്ല. ഇത് നാം കാണേണ്ടത്, നമ്മുടെ തൊട്ടുകിടക്കുന്ന രാഷ്ട്രങ്ങളുണ്ടല്ലോ, ആ രാഷ്ട്രങ്ങളിൽ ഒന്നുപോലും നമ്മുടെ പുറകിലില്ല, എല്ലാം നമ്മുടെ മുന്നിലാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ദൈന്യതയാർന്ന അവസ്ഥയിലാണ് എന്നാണ് നോക്കേണ്ടത്. ഇത് രാജ്യത്ത് നടപ്പാക്കുന്ന നയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത്. ഇവിടെ സമ്പന്നർക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്, പാവപ്പെട്ടവരെ കൂടുതൽ കൂടുതൽ ദൈന്യതയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുക. ഏതൊരു സർക്കാരും ഈ തരത്തിൽ ദൈന്യത അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ തയ്യാറാകണം. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് അവരുടെ ഇഷ്ടതോഴന്മാരായ കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും നൽകുന്നത്. അത് ഒരു മറയുമില്ലാതെ സ്വീകരിക്കുക. ഇതിന് വലിയ തോതിൽ പിന്തുണ നൽകുന്ന നിലപാടാണ് നമ്മുടെ രാജ്യത്തെ ഭരണവർഗ താല്പര്യമുള്ളവരെല്ലാം ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭരിക്കുന്നവർ മാത്രമല്ല, ഇന്ത്യ രാജ്യം ഭരിക്കുന്നവർ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങൾ ഭരണം നടത്തുന്ന പാർട്ടികളുണ്ട്. ഇപ്പോൾ 2016 മുൻപ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ 2016 മുൻപുള്ള കാലം UDF സർക്കാരായിരുന്നല്ലോ അധികാരത്തിൽ. ആ UDF സർക്കാരിൻ്റെ കാലമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടം കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻ്റ് ആയിരുന്നു. അടുത്ത ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെൻ്റ് ആയിരുന്നു. 2019 നരേന്ദ്രമോദിയുടെ ഗവൺമെൻ്റ് 5 പൂർത്തിയാക്കുന്നത്. അവിടെ 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ നയം എന്തായിരുന്നു? കോൺഗ്രസിൻ്റെ നയമാണ്, UDFന്റെ നയമാണ്. ആ നയം മൻമോഹൻ സിംഗ് നടപ്പാക്കിയതും
നരേന്ദ്രമോദി നടപ്പാക്കിയതുമായ നയത്തിൽ നിന്ന് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇതാണ് കാണേണ്ട കാര്യം. ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 2011 മുതൽ 2016 വരെയുള്ള കാലം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിൽ അതൊന്ന് താരതമ്യപ്പെടുത്തിയാൽ എന്തായിരുന്നു ആ നയത്തിൻ്റെ പ്രത്യാഘാതമെന്ന് മനസ്സിലാവും. ആ കാലത്ത് തകരാത്ത ഏതെങ്കിലും ഒരു മേഖലയുണ്ടായിരുന്നോ? എല്ലാ മേഖലയും തകർന്നു പോയിരുന്നില്ലേ? ഇതാണ് നാം കാണേണ്ടത്. നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ BJP യുടേതല്ലാത്ത ഗവൺമെന്റുകളുണ്ട്. BJP യുടേതല്ലാത്ത ഗവൺമെന്റുകൾ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് BJP യുടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയമാണ് എല്ലായിടങ്ങളിലും നടപ്പാക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? ഈ ഉദാരവൽക്കരണ നയം അംഗീകരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളല്ലേ പല സംസ്ഥാനങ്ങളിലുമുള്ളത്? അപ്പോൾ രാജ്യത്ത് ഇടതുപക്ഷത്തിന് മാത്രമേ ഇതിൽ നിന്ന് വേറിട്ടൊരു നയമുള്ളൂ. അതുകൊണ്ടാണ് 2016 മുതൽ നാം പറയുന്നത് നമ്മളിവിടെ ഒരു ബദൽ നയമാണ് നടപ്പാക്കുന്നത് എന്ന്. ഇപ്പോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് മണിപ്പൂരിലെ വാർത്തകള് അത്യന്തം ഉത്കണ്ഠയോടെയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരു നാടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അക്ഷരാർത്ഥത്തിൽ കത്തുകയല്ലേ? ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഭരണ സംവിധാനമുണ്ടോ? ആളുകളെ രക്ഷിക്കാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ? ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമല്ലേ ഒരു നാട്ടിൽ നിൽക്കുന്നത്? ഇതെല്ലാമായിട്ടും ഇടപെടുന്നുണ്ടോ? ഇതിനെല്ലാം കാരണക്കാരനാണെന്ന് എല്ലാവരും കണക്കാക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെയും BJP യുടെയും സംരക്ഷണത്തിലായി നിൽക്കുന്നത്. BJP യുടെ നയത്തിൻ്റെ ഭാഗമായല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്? അപ്പോ രാജ്യത്തെക്കുറിച്ചല്ല ചിന്ത, ജനങ്ങളെക്കുറിച്ചല്ല ചിന്ത, തങ്ങളുടെ സങ്കുചിതമായ താല്പര്യങ്ങൾ അതുയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വളരെ വലിയ ചിത്രം രാജ്യത്താകെ നാം കാണുകയാണ്. ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ, രാജ്യത്ത് ഉയർന്നു വരുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. ഈ 105 സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിന്റെ പാരമ്യത കൊണ്ട് വിഷമമനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം. തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് വലിയ തോതിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നു. ഇതിനെല്ലാം ഇടയാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. സ്വാഭാവികമായും ജനങ്ങളിൽ ഉണ്ടാകുന്ന അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി അത് പ്രകടമാക്കപ്പെടാതിരിക്കണം, അതിവിടെ പ്രകടമാകാതിരിക്കണം. എങ്ങനെ പ്രകടമാകാതിരിക്കും? ഈ വിഷമത്തെക്കുറിച്ച്
ചിന്തിക്കാൻ ആ ആളുകൾക്ക് സമയം കിട്ടരുത്. അവരുടെ ശ്രദ്ധ മുഴുവൻ വേറെ വഴിക്ക് തിരിച്ചു വിടണം. അതല്ലേ നടക്കുന്നത്? അതിന്റെ ഭാഗമായല്ലേ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്? വർഗീയത വലിയ തോതിൽ ആളിക്കത്തിക്കുകയല്ലേ? ഇപ്പോഴും വർഗീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ? രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണസ്ഥാനത്തിരിക്കുന്നവരല്ലേ തനി വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വർഗീയ സംഘർഷങ്ങൾ ഉയർത്തലല്ലേ ഉദ്ദേശം? ഒരു പ്രത്യേക വികാരത്തിലേക്ക് ആളുകളെ ഉയർത്താനാണ് നോക്കുന്നത്. പ്രത്യേക രീതിയിൽ ആളുകളെ ചിന്തിപ്പിക്കുക, ഒരു വിഭാഗത്തിനെതിരായി മറ്റൊരു വിഭാഗത്തെ തിരിച്ചുവിടുക. അപ്പോൾ യഥാർത്ഥ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടാതിരിക്കുക, മറ്റു വഴിക്ക് ആളുകളെ തിരിച്ചുവിടുക. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ വർഗീയ പ്രശ്നങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ രാജ്യത്താകെ അഴിച്ചുവിടുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മതനിരപേക്ഷമാണെന്ന് പറയുന്ന എല്ലാവർക്കും കഴിയുന്നുണ്ടോ? അതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ട് മാത്രം മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടില്ല. മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുമ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുന്നതിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ പറ്റണം. അങ്ങനെ കഴിയുന്നുണ്ടോ? നമ്മുടെ രാജ്യത്താകെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കൂ, അതിന് പറ്റുന്നുണ്ടോ? വർഗീയതയുടെ ഓരം ചേർന്ന് പോകാനല്ലേ ചിലർക്ക് താല്പര്യം? ഞങ്ങൾ മതനിരപേക്ഷമാണെന്ന് പറയുന്നവർ തന്നെ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ വലിയ താല്പര്യം കാണിക്കുകയല്ലേ? ഈ രാജ്യത്തെ പാർട്ടികളെ എടുത്താൽ കോൺഗ്രസിന് പ്രധാന സ്ഥാനമുണ്ടല്ലോ. രാജ്യമാകെ ഭരിച്ചൊരു പാർട്ടിയായിരുന്നല്ലോ അത്. ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിട്ടല്ലേ കോൺഗ്രസ് ഇവിടെ നിന്നിരുന്നത്? കേന്ദ്രത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നില്ലേ? കോൺഗ്രസ് നിറഞ്ഞു നിന്നിരുന്ന പല പ്രദേശങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് ഇല്ലാലോ. ആ സ്ഥാനം എങ്ങനെ BJP കരസ്ഥമാക്കി? എങ്ങനെ BJP അവിടെ കടന്നു കയറാൻ പറ്റി? RSSന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ അഴിച്ചുവിട്ട വർഗീയ നിലപാടുകള്, വർഗീയ പ്രചരണങ്ങള്, ആ പ്രശ്നങ്ങളെ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് കൃത്യമായി എതിർത്തു പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കോൺഗ്രസിലെ നല്ലൊരു ഭാഗം വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്നവരായിരുന്നു, വർഗീയ നിലപാടുകളുള്ളവരായിരുന്നു. അതവർ മറച്ചു വെച്ചില്ല, ഒരു കാലത്തും മറച്ചു വെച്ചിട്ടില്ല. പഴയ കാര്യങ്ങളടക്കം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ശക്തമായ വർഗീയ വിരുദ്ധ നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും, തനി വർഗീയ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ ആൾക്കാരുണ്ടായിരുന്നു, വർഗീയ നിലപാടുകളുമായി സമരസപ്പെട്ടു പോകുന്നവരുണ്ടായിരുന്നു. എല്ലാം പഴയ ചരിത്രമല്ലേ? ഒരു ചരിത്രത്തിലേക്കും ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷെ എവിടെയെത്തി? ആ സമരസപ്പെടൽ, എതിർക്കേണ്ടതിനെ എതിർക്കാതിരിക്കൽ, കോൺഗ്രസ് അണികളിൽ ഉണ്ടാക്കിയ പൊതുബോധം എന്താ? ഇതും സ്വീകാര്യമാണ്, സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. വർഗീയതയോട് മൃദുഭാവം, മൃദുവായ നിലപാട്, ആ മൃദുവായ നിലപാട് തങ്ങളുടെ സ്വന്തം മണികളെ വർഗീയതയുടെ ഭാഗമാക്കി മാറ്റി.
അങ്ങനെയല്ലേ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സംസ്ഥാനങ്ങൾ സംഘപരിവാറിന്റെ ആശയം വലിയതിൽ ശക്തിപ്പെട്ടത്? അതല്ലേ ബി ജെ പിക്ക് അവസരമുണ്ടാക്കിയത്? എന്തെങ്കിലും പാഠം പഠിക്കാൻ തയ്യാറുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ ശ്രമമുണ്ടോ? ഇതിലൊന്നിലും തിരുത്തൽ ശ്രമം കാണാനില്ലാലോ. നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി രാജ്യമാകെ വലിയ തോതിൽ പ്രയാസമനുഭവിക്കുന്നു. എല്ലാവർക്കും അറിയാം ആ നയത്തിന്റെ ഭാഗമായാണ് ഈ തരത്തിലുള്ള തകർച്ച സംഭവിച്ചിട്ടുള്ളത് എന്ന്. നമ്മുടെ രാജ്യം ഇത്തരമൊരവസ്ഥയിൽ കിടക്കുന്നതിന്റെ പ്രധാന കാരണം ആ നയമാണ്. ആ നയത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസാണ്. ഈ അനുഭവത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് വിലയിരുത്താൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോ നരേന്ദ്രമോദിയും ബി ജെ പിയും അതിശക്തമായി ആ നയം നടപ്പാക്കുന്നു. ഇനി ഈ നയം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഈ നയത്തിന്റെ ഭാഗമല്ല, ഈ നയവുമായി ഞങ്ങൾ മുന്നോട്ടില്ല എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ഇപ്പോഴും ജനങ്ങളോടൊപ്പം എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുന്നുണ്ടോ? നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി തന്നെയല്ലേ ഇപ്പോഴും നിലകൊള്ളുന്നത്? ഒരു ഭാഗം വർഗീയത ഉണ്ടാക്കിയ ആപത്തുകൾ വളരെ വലുത്, രാജ്യത്തിനാകെ ആപത്തുണ്ടാക്കി. നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ വലിയ തോതിൽ അപകടപ്പെട്ടു. ബി ജെ പിയുടെ വരവോടുകൂടി രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഭീഷണി നേരിടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പോലും തകർക്കപ്പെടുന്നു. ഭരണഘടനാ മൂല്യങ്ങളാകെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. മതനിരപേക്ഷത വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നു. ഇത്തരമെല്ലാം ഇങ്ങനെയെല്ലാം ഉള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോ കോൺഗ്രസ് നേരത്തെ കാണിച്ച ദൗർബല്യത്തിൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടോ? തങ്ങളുടെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോഴും വർഗീയതയുടെ ആടയാഭരണങ്ങളുടെ തണിയാനല്ലേ കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും വലിയ താല്പര്യം? വർഗീയതക്ക് അവരുടേതായ ആടയാഭരണങ്ങളുണ്ട്. മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്നല്ലേ അവർ അതിനെ നേരിടേണ്ടത്? അതിനാണോ കഴിയുന്നത്? വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് പരസ്യമായി എടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം, അതല്ലേ നമ്മുടെ രാജ്യത്തുള്ളത്? ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ? നമ്മുടെ അനുഭവമല്ലേ? എന്തേ തിരുത്താൻ പറ്റാത്തത്? ഇപ്പോഴും ഇത്തരം വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനല്ലേ താല്പര്യം? ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നല്ലോ ഈ ഘട്ടത്തിൽ. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വയനാട്ടില് പ്രിയങ്കാഗാന്ധിയാണ് വന്ന് മത്സരിക്കുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ നേതൃനിരയാകെ അവിടെ പ്രവഹിച്ചെത്തി. അവിടെ കോൺഗ്രസിന്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പ്രിയങ്കാഗാന്ധിക്ക് പിന്തുണ ആര്? എസ് ഡി പി ഐ ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? പരസ്യമായാണല്ലോ പറയുന്നത്, പരസ്യ നിലപാടാണല്ലോ. എന്തുകൊണ്ട് വേറിട്ട് നിൽക്കാൻ പറ്റുന്നില്ല? അവിടെയല്ലേ വേറിട്ട് നിൽക്കേണ്ടത്? നിങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്ന് പറയാൻ കഴിയണ്ടേ? ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയണ്ടേ? എന്താ അങ്ങനെ പറഞ്ഞാൽ നാട്ടിൽ നൊഴിച്ചു പോകുമോ? എന്തേ വർഗീയതയെക്കുറിച്ച് അങ്ങനെ പറയാൻ ശങ്ക? ഇപ്പോ നമ്മുടെ പഴയ കാലം എടുത്താൽ തലശ്ശേരി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പില് സഖാ വി എം എസ് തലശ്ശേരിയിൽ സംസാരിക്കുകയായിരുന്നു. പസഖ വി എം എസ് പറഞ്ഞു,
RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. എന്തേ CPIM ഒലിച്ചുപോയോ? വർഗീയതയോട് കൃത്യമായ നിലപാട് വേണ്ടേ? അങ്ങനെയൊരു നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ടോ? SDPI മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ജമ്മുകാശ്മീരിൽ സ്വീകരിച്ച നിലപാടുണ്ട്. ജമ്മുകാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി BJP വേണ്ടിയായിരുന്നു നിലകൊണ്ടത്. അവിടെ 3-4 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായി. അതിൽ ഒരിടത്താണ് മുഴുവൻ കേന്ദ്രീകരണമുണ്ടായത്. എവിടെയാത്? CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തരിഗാമി മത്സരിച്ച മണ്ഡലത്തിൽ. സഖാവ് തരിഗാമിയെ രാജ്യത്തിനറിയാലോ, ജമ്മുകാശ്മീരിനറിയാലോ. കാശ്മീർ പ്രശ്നം ഉടലെടുത്തത് മുതൽ തത്വാധിഷ്ഠിതമായ ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് തരിഗാമി. ആ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന് നിർബന്ധം ആർക്ക്? ജമാഅത്തെ ഇസ്ലാമിക്ക്. BJPയുടെ സഹായിയായി അവിടെ വന്നു, സ്ഥാനാർത്ഥിത്വമുണ്ടായി. കാശ്മീരിലെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമികളും അവിടെ കേന്ദ്രീകരിച്ചു. അവരെ തരിഗാമിയെ പരാജയപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ തരിഗാമി നല്ല നിലക്ക് ജയിച്ചു വന്നു. കാരണം അവിടുത്തെ ജനങ്ങൾക്കറിയാം തരിഗാമിയെ. ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ UDFനോടൊപ്പമാണ്, UDFന് സഹായമാണ്, UDFന് പിന്തുണയാണ്. എന്തേ കോൺഗ്രസിന് കൃത്യമായ നിലപാടെടുക്കാൻ പറ്റാത്തത്? 4 വോട്ട് വേണം. 4 വോട്ടിന് വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കണം, വർഗീയ ശക്തികളെ പിണക്കരുത്. അവരുടെ വോട്ട് കൂടി തങ്ങൾക്ക് വേണം. അതുകൂടി ചേർന്നാലേ LDFനെ നേരിടാൻ പറ്റൂ. ഈ ചിന്തയല്ലേ? ഇത് UDF LDF തമ്മിലുള്ള മത്സരമായിട്ടാണോ കാണേണ്ടത്? നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണ്ടേ? വർഗീയതയുമായി സമരസപ്പെടുക, വർഗീയതയുമായി ബന്ധപ്പെടുക എന്ന് വന്നാൽ അത് വർഗീയതക്കുള്ള പ്രോത്സാഹനമല്ലേ? വർഗീയതക്ക് കൂടുതൽ കരുത്താർജിക്കാനല്ലേ കഴിയുക? നമ്മുടേതുപോലൊരു നാട്ടിൽ വർഗീയത കരുത്താർജിക്ക് നല്ലതാണോ? അതല്ലേ ചിന്തിക്കേണ്ടത്. ആ ചിന്തക്ക് തെല്ലെങ്കിലും വിധേയമാകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ആ ചിന്തയെ തന്നെ മാറ്റിക്കളിയല്ലേ? എല്ലാം പോരട്ടെ എന്നല്ലേ? കോൺഗ്രസും UDFഉം സ്വീകരിക്കുന്ന നിലപാടതല്ലേ? ഇതല്ലേ കാണേണ്ടത്? എന്താണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റാലിയിൽ സംസാരിക്കുമ്പോൾ അവിടെ പുതിയൊരു മാറ്റം വന്നല്ലോ. UDF വലിയ പ്രതിസന്ധിയിലായ UDF അണികൾ വലിയ തോതിൽ അമർഷത്തോടെ കാണുന്ന ഒരു മാറ്റം. എന്താ മാറ്റം? ഒരാൾ ഇപ്പോഴും RSS, ആ RSS ആയ ആള് നേരെ കോൺഗ്രസിൽ ചെല്ലുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്നു. അവരുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം പറന്നെത്തി ഇദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആളെ പറ്റിയൊന്നും അന്നും പറഞ്ഞില്ല, ഇന്നും ഞാൻ പറയുന്നില്ല. എന്തെല്ലാമാണ് പറഞ്ഞു വെച്ചിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്, അതെല്ലാം പാലക്കാടുകാർക്ക് നല്ലതുപോലെ അറിയാലോ.
ജനങ്ങളീ ഒറ്റ ദിവസം കൊണ്ട് ഇത് മറക്കില്ലല്ലോ. തങ്ങൾക്ക് RSS-കാരനെ സ്വീകരിക്കാം എന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് നിലപാട് മാറ്റാനാവൂ. സ്വാഭാവികമായും മതനിരപേക്ഷ ചിന്താഗതിക്കാരിലാകെ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. അവര് അതിനോട് യോജിച്ചില്ല. ആര്? UDF അണികളിൽ തന്നെ പ്രയാസം. UDF അണികളെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഉണ്ട്, ലീഗും ഉണ്ട്, കോൺഗ്രസിൻ്റെ അണികളുമുണ്ട്, ലീഗിൻ്റെ അണികളുമുണ്ട്. എല്ലാവർക്കും ഈ RSS-കാരനെ, അയാൾ RSS-കാരനായി നിൽക്കുമ്പോൾ തന്നെ നേരിട്ട് സ്വീകരിച്ചതിനോട് വല്ലാത്ത അമർഷം. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടുത്ത വികാരമുയർന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു മനുഷ്യനെ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന ചിന്ത. അപ്പോ കോൺഗ്രസും UDF നേതൃത്വവും ഇടപെടുകയാണ്. കോൺഗ്രസും ലീഗ് നേതൃത്വവും തമ്മിൽ ആലോചിക്കുകയാണ് ഇതിനൊരു പോംവഴി എന്താണ്, എങ്ങനെയാണ് തിരുത്താൻ പറ്റുക. അങ്ങനെ തിരുത്താനുള്ള വഴി ആലോചിച്ചപ്പോൾ അവർ കണ്ടത് ഈ ഇപ്പോഴും RSS-ആയി നിൽക്കുന്നയാളെ നേരെ മലപ്പുറത്തെത്തിക്കുക. മലപ്പുറത്തെത്തി ലീഗിൻ്റെ പ്രസിഡന്റായ പാണക്കാട് തങ്ങളെ കാണിക്കുക. അതോടെ ലീഗ് അണികളെല്ലാം ശാന്തരാകും എന്നതാണ് കണക്കുകൂട്ടൽ. അത് അവരുടെ രാഷ്ട്രീയമായ കണക്കുകൂട്ടൽ. ഈ ഭാഗത്തെക്കുറിച്ച് അന്നൊരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയുണ്ടായി. ഞാൻ അന്നേരം പറയുമ്പോൾ ഓർത്തത് നേരത്തെ ഒരു ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രചരണത്തിന് വേണ്ടി ഞാനും പോയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. ആ ഘട്ടം ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞ ഘട്ടമാണ്. ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണല്ലോ. പക്ഷേ ബാബറി മസ്ജിദ് തകർക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും സർവ പിന്തുണയും. നമ്മൾ ബ്ലാങ്ക് ചെക്ക് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള പിന്തുണ എല്ലാ പാർട്ടികളും കൂടി എഴുതി നൽകിയതാണ് അന്നത്തെ കേന്ദ്ര പ്രധാനമന്ത്രി നരസിംഹറാവുവിന്. എല്ലാവരും കൂടി ചേർന്ന യോഗത്തിൽ, ആ യോഗത്തിൽ ആ പ്രമേയം അന്ന് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്താണ് അവതരിപ്പിച്ചത്. എല്ലാവരും അത് അംഗീകരിച്ചു. അതോടെ രാജ്യത്തിൻ്റെ മൊത്തം പിന്തുണ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായി. ആക്ട് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയാണ്, നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. ഈ ബാബറി മസ്ജിദ് തകർക്കാൻ നിശ്ചയിച്ച ദിവസം തകർക്കേണ്ടവർ അതിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു തടസ്സവുമില്ല. തടസ്സമേ ഇല്ല. കേന്ദ്രസേനകളെല്ലാം നിർവീര്യം. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ പ്രമുഖരായ മതനിരപേക്ഷതയുടെ വക്താക്കളായ വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി ഔട്ട് ഓഫ് റേഞ്ച്, കിട്ടാനേയില്ല, ഒരു തരത്തിലും കിട്ടുന്നില്ല. ഇതല്ലേ നടന്നത്? യഥാർത്ഥത്തിൽ ആ ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണെങ്കിലും തകർക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു അല്ലേ? കോൺഗ്രസ് അല്ലേ?
അതല്ലേ വസ്തുത. വലിയ പ്രതിഷേധം രാജ്യത്താകെ, മതനിരപേക്ഷക്തികളിലാകെ. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു മസ്ജിദ് ഈ രീതിയിൽ തകർത്തതിനെതിരെയുള്ള വികാരം മുസ്ലിം ബഹുജനങ്ങൾക്ക് രാജ്യത്താകെ. അപ്പോഴാണ് ആ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നമ്മുടെ കേരളത്തില് ലീഗ് ഭരണം നടത്തുന്നത്. വലിയ വികാരം ലീഗിന്റെ അടികളിൽ. ഇതിൽ പ്രതിഷേധിക്കണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിട്ടുനിൽക്കണം ഭരണത്തിൽ നിന്ന്, കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം. പക്ഷേ കോൺഗ്രസ് ലീഗിന് പ്രധാനം മന്ത്രിസ്ഥാനമായിരുന്നു. ആ മന്ത്രിസ്ഥാനം പ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് അവര് ഈ വികാരത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല. ആ ഇടക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോ ജനങ്ങളാകെ കോൺഗ്രസിനെതിരെയുള്ള വികാരത്തിൽ, അതിലെല്ലാവരുമുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള വികാരത്തിൽ നിൽക്കുന്ന നേരത്തെ ലീഗ് അണികളായിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ വികാരം ശമിപ്പിക്കുന്നതിനും കോൺഗ്രസിന് വോട്ട് ചെയ്യിക്കുന്നതിനുമായി നമ്മുടെ പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്തെത്തി. ദയനീയമായൊരു ചിത്രമായിരുന്നു. ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ല. അദ്ദേഹം എത്തി എന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്നവരാണ് ലീഗ് അണികൾ. പക്ഷെ ആരും തിരിഞ്ഞു നോക്കാനില്ല. അപ്പോ ലീഗ് പ്രവർത്തകര് എല്ലാവരുടെയും വീടുകളിൽ പോയി പറഞ്ഞു, തങ്ങൾ വന്നിരിക്കുന്നുണ്ട് ഇന്നടുത്ത്, നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം. ആരും പോയില്ല. ഈ ഒരു വികാരം കണ്ടതാണ് അന്ന്. എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പാണക്കാട് തങ്ങൾ. പക്ഷേ ഈ നിലപാടിന്റെ ഭാഗമായതുകൊണ്ട് ലീഗ് അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ, സാദിഖലി തങ്ങളെക്കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു. ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞു തുള്ളലാണ്. പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാനോ? പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല പോലും. പാണക്കാട് കുറേ തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെക്കുറിച്ചാണ്. സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിഖ് അലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ, പങ്കില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത്? സ്വാഭാവികമല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ? സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ? സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ? ആരെങ്കിലും അംഗീകരിക്കൂ? ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടായത്? ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത്? ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയോ? ആ ഭാഷ ആരുടേതാണ്? അത് ചിന്തിക്കണം. അത് തീവ്രവാദികളുടേതാണ്. ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത്. അതേ അവരോട് പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ. ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്.
അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ഞങ്ങളെല്ലാ വർഗീയതയ്ക്കും എതിരാണ്. RSSനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. വിട്ടുവീഴ്ചയില്ലാതെയല്ലേ എതിർക്കുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ RSS നേതൃത്വത്തിൽ സംഘപരിവാർ കാണിക്കുന്ന വർഗീയ നിലപാടിനോട് സമരസപ്പെടുന്ന നിലപാട് CPIM ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെയുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതാണ് CPIMന്റെ പ്രത്യേകത. എന്നാൽ RSSനെയും സംഘപരിവാറിനെയും മാത്രമല്ല, ഞങ്ങൾ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും എതിർക്കും. കാരണം അവരും വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ആ വർഗീയ നിലപാട് വർഗീയത വളർത്താനേ ഉപകരിക്കൂ. ഏതൊരു വർഗീയതയും മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. പരസ്പര പൂരകമാണിത്. അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് സന്ധിയില്ല. ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായപ്പോ പലർക്കും പലതും നഷ്ടപ്പെട്ടല്ലോ. വീട് നഷ്ടപ്പെട്ടവരുണ്ട്, സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട്, പണം നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്ര. സഖാവ് UK കുഞ്ഞിരാമൻ എന്തിനെ ഒരാരാധനാലയം സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്നതിന്റെ പക തീർത്തത്. അതാണ് ഈ പാർട്ടി, അതാണ് CPIM. ഞങ്ങൾക്കൊരു വർഗീയതയുമായും സന്ധിയില്ല. 4 വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് വർഗീയതയുടെ പിന്നാലെ പോകില്ല. ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊരു ഭാഗം. നമ്മുടെ രാജ്യം എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നു. ലോകം, പ്രത്യേകിച്ച് 3 ലോകരാഷ്ട്രങ്ങൾ, ലോകത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ എല്ലാം ഇന്ത്യയെ വലിയ ആദരവോടെ കണ്ടു. എന്താ കാരണം? നമ്മുടെ സാമ്പത്തിക ശേഷിയായിരുന്നില്ല, നമ്മുടെ സൈനിക ശക്തിയായിരുന്നില്ല, നമ്മുടെ നയം ചേരിചേരാ നയമാണെന്നാണ് പറയുക. പക്ഷെ ആ ചേരിചേരാ നയത്തിന്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് ലോകവേദികളിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ഉയർത്തിയത്. അതല്ലേ നമ്മുടെ അനുഭവം? ഇപ്പോഴോ? ഇപ്പോഴെവിടെയെത്തി? ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു നിലയുണ്ടോ? ലോകത്തിലെ 3 ലോകരാഷ്ട്രങ്ങൾ നമ്മളെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നയമുള്ള രാഷ്ട്രമായി കാണുന്നുണ്ടോ? സാമ്രാജ്യ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾ ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ ഇഷ്ടത്തോടൻ. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കൻ പടക്കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് വന്ന് അമേരിക്കൻ പടയാളികൾ നമ്മുടെ മണ്ണിൽ വിശ്രമിക്കും. അമേരിക്കൻ വ്യോമസേന പറന്നിറങ്ങും നമ്മുടെ വിമാനത്താവളങ്ങളിൽ. അവർക്കിവിടെ നമ്മുടെ മണ്ണിൽ വിശ്രമിക്കാൻ കഴിയും. നമ്മുടെ മണ്ണും വായുവും തുറമുഖവും എല്ലാം അമേരിക്കൻ സാമ്രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. അത്രമാത്രം വിധേയത്വം അമേരിക്കയോട് വന്നിരിക്കുന്നു എല്ലാ കാര്യത്തിലും. പരിഹാസ്യമായ രീതിയിലുള്ള നിലപാടുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഒരുപാട് അനുഭവങ്ങൾ
ഇപ്പോ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു കാര്യമാണല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചു. പുടിൻ റഷ്യയുടെ പരമോന്നത ബഹുമതി മോദിക്ക് സമ്മാനിച്ചു. മോദി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ആ ഫോട്ടോ ലോകമാകെ വന്നു. ആ ദിവസം ഒരു പ്രത്യേക ദിവസമായിരുന്നു. ഏതാ ദിവസം? നാറ്റോവിന്റെ 75th വാർഷികം വാഷിംഗ്ടണില് അമേരിക്ക വലിയ തോതിൽ ആഘോഷിക്കുന്ന ദിവസം. അന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ നേതാവ് പുടിനും കെട്ടിപ്പിടിക്കുന്ന കാഴ്ച കാണുന്നത്. അമേരിക്കക്ക് ഇതിൽ പരം ഒരു ക്ഷീണം വരാനുണ്ടോ? വൻപിച്ച രോഷം അമേരിക്കക്ക്. ആ രോഷം അവർ ശക്തമായി പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ ഇന്ത്യക്കെതിരെ വൻപിച്ച തോതിലുള്ള അധിക്ഷേപം. അതിൽ നമ്മുടെ രാജ്യത്തെ അമേരിക്കൻ സ്ഥാന അമേരിക്കൻ അംബാസഡർ വരെ വന്നു. നമ്മുടെ രാജ്യമല്ലേ, പരമാധികാര രാഷ്ട്രമല്ലേ, സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമല്ലേ, നമുക്ക് നമ്മുടേതായ നയവും അന്തസ്സുമില്ലേ, അത് നമുക്ക് കാത്തുസൂക്ഷിക്കണ്ടേ? ഇങ്ങനൊരു അധിക്ഷേപം വന്നാൽ അതിന് മറുപടി പറയണ്ടേ? ഞങ്ങളെ കാര്യമാണതെന്ന് പറയണ്ടേ? പറയാൻ ത്രാണിയുണ്ടായോ? പറയേണ്ടവര് പറയുന്നു, കേൾക്കേണ്ടവര് കേൾക്കുക എന്നുള്ള നിലപാടല്ലേ എടുത്തത്? മറുവാക്കുണ്ടായില്ലാലോ ആരിൽ നിന്നും, കേട്ട ഭാവം നടിച്ചില്ലാലോ. പക്ഷേ കേട്ട ഭാവം നടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്തു ചെയ്തു? ധൃതിപ്പെട്ട് ഒറ്റ ഓട്ടം എവിടെ? ഉക്രൈനിലേക്ക്. ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്നിട്ടോ സെലൻസ്കിയെ അതേ വാറിൽ കെട്ടിപ്പിടിച്ചു. ആ പടം കണ്ടപ്പോ അമേരിക്കക്ക് ചെറിയൊരു സന്തോഷം. ഇത് തന്നെ പിന്നെ ന്യൂയോർക്കിലും ആവർത്തിച്ചു. നല്ല നിറഞ്ഞ ചിരി അമേരിക്കൻ മുഖങ്ങളിൽ. ഇതാണ് നമ്മുടെ നില? ഇത്രയും പരിഹാസ്യമായ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്? ഇതിലെ എന്താണ് കോൺഗ്രസിന്റെ നില? സാമ്രാജ്യത്വ വിരുദ്ധ നയത്തിൽ എന്താ സമീപനം? ഒരുപാട് വിശദാംശങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോ പോകുന്നില്ല. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഒരു അമേരിക്കൻ സന്ദർശനം നടത്തി. നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി അമേരിക്കയെക്കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കാര്യം രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായോ? അതേ നില തന്നെ. ഇതാണ് കോൺഗ്രസിന്റെ നില. എവിടെ വ്യത്യാസം? സാമ്രാജ്യത്വ വിരുദ്ധയത്തിൽ എവിടെ വ്യത്യാസം? സാമ്രാജ്യത്തോടുള്ള സമീപനത്തിൽ എന്ത് വ്യത്യാസം? വർഗീയതയുള്ള കാര്യത്തിൽ എന്ത് വ്യത്യാസം? ഉദാരവൽക്കരണ നയത്തിൽ എവിടെ വ്യത്യാസം? ഇതല്ലേ പരിശോധിക്കേണ്ടത്? നമ്മുടെ രാജ്യം പൊതുവിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുന്നു എന്ന് പറയുന്നു. ആ നടപ്പാക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണും. ഞാൻ ആ എല്ലാ ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഒരു കാര്യം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ, അത് പരമദരിദ്ര വിഭാഗത്തെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞല്ലോ 105th സ്ഥാനത്ത് നമ്മുടെ രാജ്യം. അപ്പോ കേരളത്തിലെ പരമദരിദ്രർ എത്ര എന്നൊരു കണക്ക് നമ്മളെടുത്തു. അത് അവഗണിക്കാവുന്നത് വേണമെങ്കിൽ 0.7% 64,006 കുടുംബങ്ങളാണ്. പക്ഷെ അവഗണിക്കുന്നല്ല LDF, CPIM. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് ഗൗരവമായി എടുത്തു. ആ 64,006 കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു. അതിന്റെ നടപടികൾ ആരംഭിച്ചു. 2 വർഷം മുൻപ് ഞങ്ങൾ പ്രഖ്യാപിച്ചു, 3 വർഷം കൊണ്ട്
കേരളത്തെ പരമദരിദ്ര അവസ്ഥയില്ലാത്ത നാടാക്കും. കഴിഞ്ഞ വർഷം 2023 നവംബർ 1 നല്ല മാറ്റം അതിലുണ്ടായി. നല്ലൊരു ഭാഗം ഈ 64,006 കുടുംബങ്ങളിൽ നിന്ന് പരമദരിദ്രമല്ലാത്ത കുടുംബങ്ങളായി മാറി, പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായി. ഈ വർഷം 2024 നവംബർ 1 കൂടുതലായി പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായ കുടുംബങ്ങളുടെ എണ്ണം കൂടി. ഒരു സംശയവുമില്ലാതെ ആവർത്തിച്ച് പറയുന്നു, അടുത്ത വർഷം 2025 നവംബർ 1 പരമദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവുമില്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളം മാറും. ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇങ്ങനെ പറയാൻ കഴിയോ? ഇവിടുത്തെ പോലെ ദശാംശമല്ല, 1 മേലെ അക്കങ്ങളായിട്ടാ കിടക്കുന്നത് അവിടെ പരമദരിദ്ര കുടുംബങ്ങൾ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇങ്ങനൊരു പരിപാടിയുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ അടുത്ത വർഷം 2025 നവംബർ 1 ഇതാകെ പൂർത്തിയായാലും ആ പദ്ധതി ഏറ്റെടുക്കാൻ മറ്റേതെങ്കിലും സംസ്ഥാനം പെട്ടെന്ന് തയ്യാറായി മുന്നോട്ട് വരുമോ? ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, കണ്ടു കാണാം നമുക്ക്. ഏതായാലും ഇതാണ് ബദൽ നയം, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നയം. ഇവിടെ 2016 ഓർമ്മയില്ലേ? ആ 2016 നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേയറ്റം പാവപ്പെട്ടവർക്കാണല്ലോ ഈ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്. 600 രൂപയാണ് അന്നത്തെ തുക. അവസാനം UDF ഗവൺമെന്റ് തീരുമാനിച്ചത്. 1.5 വർഷമായിരുന്നു കുടിശ്ശികയായി കിടക്കുന്നത്. LDF ഗവൺമെന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ചെയ്ത നടപടി, ആദ്യത്തെ തീരുമാനം, ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനം, ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും. കൊടുത്തു തീർത്തില്ലേ? അവിടെ നിന്നോ? പിന്നെ വർദ്ധിച്ചു, 600-ൽ നിന്ന് കയറി 1,600-ൽ എത്തി. ഇപ്പൊ എത്രയാൾക്ക്? 60 ലക്ഷം കുടുംബങ്ങൾക്ക്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അതിന് ഉടക്കിട്ടു. ഉടക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഇത് നടക്കരുത്. എന്ത് ചെയ്തു? ആ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് നമ്മൾ ഉണ്ടാക്കിയ കമ്പനി അവരെടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇതിനെ തടയലായിരുന്നു ഉദ്ദേശം. അതോടൊപ്പം സംസ്ഥാനത്തെ ആകെ വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കാൻ പുറപ്പെട്ടു. അപ്പോ ആകെ വിഷമം, ശ്വാസം മുട്ടുന്ന അവസ്ഥ. ചില മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിപ്പോയി. ബോധപൂർവമായ നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. അവസാനം സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യും, ഒരു മാസവും തടസ്സമുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പൊ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന പദ്ധതി നേരത്തെ തന്നെ പറഞ്ഞു, ഒരു മാസത്തെ കൊടുത്തു കഴിഞ്ഞു, ഈ വർഷം ഒരു മാസം കൂടി കൊടുക്കേണ്ടതുണ്ട്, അടുത്ത് തന്നെ ഇത് കൊടുക്കുന്നതാണ്. അടുത്ത വർഷം 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും നേരത്തെ പറഞ്ഞിരിക്കുന്നു. ഇനി അതിൽ വിട്ടുവീഴ്ചയില്ല. ഇത്രമാത്രം പാവങ്ങളോടുള്ള കരുതൽ കാണിക്കുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ കാണാൻ പറ്റുമോ? 410,000 വീടുകളാണ് ലൈഫിന്റെ ഭാഗമായി പൂർത്തിയായിട്ടുള്ളത്. ബാക്കി വീടുകൾ പൂർത്തിയാകാനിരിക്കുന്നു. 400,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. നാടിനോടുള്ള കരുതൽ, പാവങ്ങളോടുള്ള കരുതൽ, അതിന്റെ ഭാഗമായാണ് ഇതൊക്കെ. അതാണ് ഒരു നാടിനാവശ്യം. ഇപ്പൊ നടപ്പാക്കുന്ന വികസന നയം, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ സർവതലസ്പർശിയായ വികസന നയമാണ്.
വികസനത്തിന്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണം. വികസനത്തിന്റെ സ്പർശം എല്ലായിടവും എത്തണം. ഇതാണ് കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുക. വിദ്യാഭ്യാസ മേഖലയെടുത്താൽ, ആരോഗ്യ മേഖലയെടുത്താൽ, എല്ലാം നമുക്കിത് കാണാൻ കഴിയും. കൂടുതൽ ഔന്നത്യത്തിലേക്ക് പോകാൻ നാം ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശക്തിപ്പെടുന്നു. നേരത്തെ തകർന്നുപോയ പൊതുവിദ്യാഭ്യാസ മേഖല നമുക്കിപ്പോ നല്ല നിരക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ലക്ഷക്കണക്കിൽ കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് കുട്ടികൾ നല്ല നിരക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന അവസ്ഥയായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 100 പിറകിലായിരുന്നു നമ്മുടെ സ്ഥാനം. നല്ല ഇടപെടലുണ്ടായി. യൂണിവേഴ്സിറ്റികൾ നല്ലതുപോലെ ശ്രമിച്ചു. ഒരു ചാലഞ്ചായി അവരെടുത്തു. ഇപ്പൊ എന്തായി? കേരള യൂണിവേഴ്സിറ്റി A++, ഗാന്ധി യൂണിവേഴ്സിറ്റി A++, കൊച്ചിൻ യൂണിവേഴ്സിറ്റി A+, കാലടി യൂണിവേഴ്സിറ്റി A+. ഇതൊക്കെ വരുന്ന മാറ്റമല്ലേ? നാക് അക്രഡിറ്റേഷനിൽ 8 യൂണിവേഴ്സിറ്റികൾ, നിരവധി കോളേജുകൾ. നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ റാങ്ക് ചെയ്തപ്പോ ആ റാങ്കിങ്ങിൽ 9 സ്ഥാനം കേരള യൂണിവേഴ്സിറ്റി, 10 സ്ഥാനം കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11 സ്ഥാനം ഗാന്ധി യൂണിവേഴ്സിറ്റി, 43 സ്ഥാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 100 കോളേജ് എടുത്താൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളത്. അതിൽ 4 ഗവൺമെന്റ് കോളേജ്. ഞാനിപ്പോ നമ്മുടെ കുമ്പളത്ത് ശങ്കുപിള്ള കോളേജിൽ പോയിട്ടാണ് വന്നത്. അവരെ A+ നേടി നിൽക്കുന്ന കോളേജാണ്. ഇതല്ലേ അവസ്ഥ? ആ റാങ്കിങ്ങിലെടുത്താൽ 200 കോളേജ് എടുത്താൽ 50% കോളേജ് നമ്മുടെ കേരളത്തിലുള്ളതാണ്. 4 to 1 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. മാറിയില്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗം മാറുകയല്ലേ? നമ്മുടെ ചെറുപ്പക്കാര് കൂടുതൽ വികസനം ആഗ്രഹിക്കുകയല്ലേ? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ വികാസമല്ലേ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? രാജ്യം മഹാരാജ്യം, പക്ഷേ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ, നാം സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറാൻ പോകുന്നു. ആയുർവേദം കേരളത്തിന്റെ ഒരു സ്വത്താണ്. ആ ആയുർവേദത്തിന്റെ ഭാഗമായുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാം ആരംഭിക്കുന്നു. 30 മികവിന്റെ കേന്ദ്രങ്ങൾ. ഏതെല്ലാം തരത്തിലുള്ളത്? നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് മൈക്രോബയോം, വേറൊരു ഭാഗത്ത് ന്യൂട്രാസ്യൂട്ടിക്കൽസ്, മറ്റൊരു ഭാഗത്ത് ജിനോൺ ഡാറ്റാ സെന്റർ. എല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാകുകയല്ലേ? 3 സയൻസ് പാർക്കുകൾ. ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ! എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാം പ്രഖ്യാപിച്ച രീതിയിലൊരു വിജ്ഞാന സമൂഹമായി കേരളം മാറുന്നു. ആ രീതിയിലേക്ക് നാം മുന്നേറുന്നു. ഒരു കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ വ്യവസായ മേഖലയിൽ കേരളം ഒരു പ്രത്യേക സ്ഥാനം നേടുന്ന കാര്യം? ഓ, ഇത് വ്യവസായത്തിന് പറ്റുന്ന മണ്ണല്ല എന്നായിരുന്നില്ലേ പ്രചരണം? 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം ആ നില മാറ്റാൻ എന്ത് ചെയ്യണമെന്നതായിരുന്നു. ശ്രമം അന്നേ ആരംഭിച്ചു. നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു, മറ്റൊരുപാട് മാറ്റങ്ങൾ വേണ്ടതുണ്ടായിരുന്നു. എല്ലാം നടന്നപ്പോൾ എവിടെയെത്തി? ഇന്ത്യ രാജ്യത്ത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലക്ക് നമ്പർ 1 കേരളം എന്ന നില ആർജിച്ചു. ഇതല്ലേ മാറ്റം? ഈ മാറ്റം ഇനിയും വേഗതയിൽ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന്
നല്ല ശ്രമം നാം നടത്തേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ ഐക്യവും ഒരുമയുമാണ് ഇതിനെല്ലാം ഇടയാക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, വയനാട് ദുരന്തത്തിൽ പോലും സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുവരെയുള്ള ദുരന്തങ്ങൾക്കൊന്നും കേന്ദ്രത്തിൽ സഹായം ലഭിച്ചിട്ടില്ല. ഇതിൽ സഹായം ലഭിക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്, ഇപ്പോഴും സഹായം ലഭിച്ചിട്ടില്ല. നാട് കടുത്ത പ്രതിഷേധത്തിലാണ്, വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ആവശ്യപ്പെടും നിങ്ങൾ നൽകണമെന്ന്, ഇനിയും ആവശ്യപ്പെടും, നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇനിയും ആവശ്യപ്പെടും. സംസ്ഥാന ഗവൺമെന്റ് പ്രതീക്ഷയിൽ തന്നെയാണ് അത് കിട്ടുമെന്ന്. പക്ഷേ ഒരു കാര്യവും കൂടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കിട്ടിയില്ലെങ്കിലും പറഞ്ഞ കാര്യം അതേപോലെ നടപ്പാക്കും. അതായത് നല്ല രീതിയിലുള്ള പുനരധിവാസം, ടൗൺഷിപ്പ്, ഒരു ടൗൺഷിപ്പ് വേണ്ടി വരുമ്പോൾ വേണ്ടുന്ന പൊതുവായ കാര്യങ്ങൾ, അതോടൊപ്പം ജീവസന്ധാരണ മാർഗം ഉറപ്പാക്കൽ, തൊഴിൽ പരിശീലനം നൽകൽ, അവിടെയുള്ള സ്ത്രീകൾക്കാകെ തൊഴിൽ പരിശീലനത്തിലുള്ള നൈപുണ്യ വികസനം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ സ്ഥിതിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് LDF പറഞ്ഞ വാക്കാണ്, അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇതിനെല്ലാം നാടും ജനങ്ങളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കലാണ് CPIM ഈ ഘട്ടത്തിൽ നല്ലതുപോലെ നിർവഹിക്കേണ്ടത്. അതിൻ്റെ കേന്ദ്രമായിട്ടാണ് ഇവിടെ പുതുതായി ആരംഭിക്കുന്ന ഓഫീസ് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനം ഭംഗിയായി ചുമതല കൃത്യമായി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.